ഉപതിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ മുന്നണികളിലെ ആശങ്കകളും വർദ്ധിക്കുകയാണ്. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങളാണ് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നത്. കേവലം 3859 വോട്ടുകൾക്കാണ് 2021 ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്നത്. അന്ന് ചുണ്ടിനും കപ്പിനുമിടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പാലക്കാട് പിടിച്ചെടുക്കാൻ ഇത്തവണ BJP പഠിച്ച പണി 18 നോക്കും. കഴിഞ്ഞ തവണ മത്സരിച്ച മെട്രോമാൻ ശ്രീധരനെ പോലെ പൊതുസ്വീകാര്യനായ ഒരു നേതാവിനെ നിർത്താൻ BJPക്ക് കഴിഞ്ഞില്ലെങ്കിൽ പാലക്കാട്ടെ കാവിപ്പാളയത്തിലും വോട്ട് ചോർച്ചയുണ്ടാകും. പാലക്കാട് സ്ഥാനാർത്ഥിയാകാൻ കരുക്കൾ നീക്കിയ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രന് ഇപ്പോഴുണ്ടായ അപ്രതീക്ഷിതമായ ഹൈക്കോടതി വിധി തിരിച്ചടിയായിട്ടുണ്ട്. മഞ്ചേശ്വരം കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷനെ കുറ്റവിമുക്തനാക്കിയ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കേസിൽ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ വാദം നടക്കും. CPM BJP ഒത്തുകളി മൂലമാണ് കീഴ്ക്കോടതിയിൽ നിന്നും സുരേന്ദ്രൻ രക്ഷപ്പെട്ടതെന്ന ആരോപണം UDF പാലക്കാട്ടും ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനിരിക്കെയാണ് സർക്കാർ തിരക്കിട്ട് അപ്പീൽ സമർപ്പിച്ചിരുന്നത്. ഹൈക്കോടതി ഉത്തരവോടെ അതും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനെ കുറ്റവിമുക്തനാക്കിയത് CPM RSS ഡീൽ എന്ന പ്രചരണം ഇനി UDF ഉയർത്തിയാൽ അത് ഏശാൻ സാധ്യതയില്ല. കോളിളക്കമുണ്ടാക്കിയ മഞ്ചേശ്വരം കോഴക്കേസിൽ സുരേന്ദ്രനടക്കമുള്ള എല്ലാ പ്രതികളെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് കുറ്റവിമുക്തരാക്കിയിരുന്നത്. സുരേന്ദ്രന്റെ വിടുതൽ ഹർജി പരിഗണിച്ച് പ്രതികൾക്കുമേൽ ചുമത്തിയ വിവിധ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് നിരീക്ഷിച്ച കോടതി അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചകളും വിധിപ്പകർപ്പിൽ അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഹൈക്കോടതി ജില്ലാ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ ഇനി വീണ്ടും ഇരുവിഭാഗത്തിന്റെയും വാദം കേൾക്കേണ്ടി വരും. അതായത് നടപടിക്രമങ്ങൾ ഇനിയും നീളുമെന്നത് വ്യക്തം. സുരേന്ദ്രൻ രക്ഷപ്പെടാതിരിക്കാനാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതെന്നത് തീർച്ചയായും ഇടതുപക്ഷത്തിന് ഇനി ന്യായീകരിക്കാൻ കഴിയും. അനുകൂലമായ വിധി സ്റ്റേ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാൻ BJP നേതൃത്വവും തയ്യാറാവുകയില്ല. സുരേന്ദ്രനും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നുണ്ടാവുക. പൊതുസമ്മതനല്ല സ്ഥാനാർത്ഥിയെങ്കിൽ പാലക്കാട്ടെ BJPയുടെ പ്രതീക്ഷ ഇത്തവണയും തകരും. BJP രണ്ടാമതെത്തിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെ അവസ്ഥയല്ല ഇത്തവണ പാലക്കാട്ടുള്ളത്. നടക്കുന്നത് ഉപതിരഞ്ഞെടുപ്പാണ്. ഇവിടെ മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേരളത്തിലെ BJPയുടെ സകല സാധ്യതകളെയും ബാധിക്കും. തൃശൂർ നൽകിയ ആവേശം ആവിയാകാനും പാലക്കാട് പരാജയപ്പെട്ടാൽ അത് കാരണമാകും. പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ നിരത്തി 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിലാണെന്നും 9 രണ്ടാം സ്ഥാനത്താണെന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടാവുകയില്ല. സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ സകല സംവിധാനങ്ങളും പാലക്കാട് കേന്ദ്രീകരിക്കപ്പെടും. അതായത് ഇടതുപക്ഷ വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന പതിവ് രീതി ഇത്തവണ ഉണ്ടാകില്ല. ഇത് പ്രത്യക്ഷത്തിൽ UDFനെയാണ് വല്ലാതെ ബാധിക്കുക എങ്കിലും BJPയും കരുതിയിരിക്കേണ്ടതായി വരും. കാരണം ശബരിമല വിഷയത്തിന് ശേഷം പാലക്കാട്ടും ധാരാളം ഇടതുപക്ഷ വോട്ടുകൾ BJP പാളയത്തിൽ എത്തിയിട്ടുണ്ട്. ഈ വോട്ടുകൾ ഇത്തവണ തിരിച്ചുപോയാൽ അത് പാലക്കാട്ടെ BJPയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കും. സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് പാലക്കാട്ടെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി ഏറ്റവും അധികം ഗുണം ചെയ്യാൻ സാധ്യതയുള്ളതും ഇടതുപക്ഷത്തിനാണ്. സർക്കാർ വിരുദ്ധ വികാരത്തെ മാനേജ് ചെയ്യാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ പിന്നെ അധികമായി കിട്ടുന്ന ഓരോ വോട്ടും ഇടതുപക്ഷത്തിന് ബോണസ് ആയിരിക്കും. കോൺഗ്രസിനെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്നതും ഇക്കാര്യങ്ങളാണ്. ഇടതുപക്ഷം വോട്ടുകൾ വർദ്ധിപ്പിച്ചാൽ BJP ജയിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വവും കോൺഗ്രസിന് മാത്രമായി മാറും. ഇടതുപക്ഷം വോട്ടുകൾ BJPക്ക് മറിച്ചെന്ന വാദവും അത്തരം ഘട്ടത്തിൽ എന്തായാലും കോൺഗ്രസിന് ഉയർത്താൻ കഴിയുകയില്ല. പൂരം കലക്കിയാണ് തൃശൂരിൽ BJPയെ ഇടതുപക്ഷം വിജയിപ്പിച്ചത് എന്ന് പറയുന്ന വാദത്തിന്റെ മുനയും അതോടെ ഒടിയും. ഈ പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും ചേലക്കര നിലനിർത്തുവാനും പാലക്കാട് വോട്ടുകൾ വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിനും പിണറായി സർക്കാരിനും വലിയ നേട്ടമായി മാറും. UDFന്റെ 2026 പ്രതീക്ഷകളും അതോടെ അസ്തമിക്കും.